ഒരു ദിവസം ഇസബല്ല വീട്ടിൽ കുളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് രണ്ട് വിചിത്രമായ കൈകൾ അവളുടെ ബാക്കിലൂടെ വന്ന് എന്നിട്ട് പ്രേത കൈകൾ തലയിൽ മസാജ് ഇടാൻ തുടങ്ങി. ഇസബല്ലയും കിഡിലം മസാജ് കൊണ്ട് അങ്ങനെ രസിച്ചിരിക്കുകയാണ്. അവൾ കരുതിയിരിക്കുന്നത് അത് അവളുടെ അമ്മയാണെന്നാണ്. അമ്മ അവളുടെ മുടി കഴുകിക്കൊണ്ടിരിക്കുകയാണെന്നാണ്. ആ പ്രേതം ഇസബല്ലയുടെ തല പതിയെ വെള്ളത്തിൽ മുക്കി. പക്ഷെ 10 മിനിറ്റ് കഴിഞ്ഞ് അവൾക്ക് ശ്വാസം കിട്ടാതെ പിടഞ്ഞിട്ടിട്ടെന്ന് വെള്ളത്തിന്റെ പുറത്ത് വന്നു. ഈ അമ്മയ്ക്ക് ഇതെന്താ ഭ്രാന്ത എന്ന് ചിന്തിച്ച് പിറകിലേക്ക് നോക്കിയപ്പോൾ അവിടെ ആരുമില്ല. ഇതെന്തു തേങ്ങ, ഇനിയിപ്പോ തോന്നിയതാവുമോ? അല്ലെങ്കിൽ മല്ലു ഡിസ്ക്രൈബറിന്റെ ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാത്തോണ്ട് അവന്റെ ശാപം വല്ലതും കിട്ടിയതാവുമോ? പെട്ടെന്ന് ആ പ്രേതം ഇസബല്ലയെ പിടിച്ച് വീണ്ടും വെള്ളത്തിലിട്ട് മുക്കി. ഒന്ന് അലറാൻ കൂടെ ആവുന്നില്ല, അതുകൊണ്ട് വെള്ളത്തിൽ കൈയും കാലും ഇട്ട് ജീവന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുകയാണ്. അവളുടെ അമ്മ ഈ സൗണ്ടെല്ലാം കേട്ട് താഴെ നിന്ന് ഓടി വന്ന് ഡോറ് തുറന്നതും ഇസബല്ല വെള്ളത്തിൽ മുങ്ങി പോകുന്നുണ്ട്. അവർ കറക്റ്റ് ടൈമിൽ വന്ന് അവളെ രക്ഷിച്ചു. ഇസബല്ല കുറച്ച് ബ്രീത്ത് എടുത്ത് വീണ്ടും പേടിച്ച് നിൽക്കുന്നുണ്ട്. ആ പ്രേതക്കൈ ഇപ്പോഴും ബാത്ത് ടബിന്റെ മുകളിൽ താളം പിടിച്ച് നിൽക്കുന്നുണ്ട്. ഹെൻട്രി അവന്റെ കൈ ബാത്ത് ടബിലേക്ക് ചൂണ്ടി. പെട്ടെന്ന് അമ്മ ആ ഡോറിന്റെ ഹാൻഡിൽ പിടിച്ചു നിന്നു. എന്നിട്ട് മക്കളോട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ പറഞ്ഞു. പക്ഷെ ആ ഡോറിന്റെ ലോക്ക് പൊട്ടിപ്പോന്നതും അമ്മ അവിടെ നിന്ന് പിള്ളേരെയും കൂട്ടി ഇറങ്ങി ഓടി. അടുത്തുള്ള പള്ളിയിൽ അഭയം തേടുന്നു.